ആഡംബര വില്ലകൾ കയ്യിലൊതുങ്ങും വിലയിൽ ലളിതമായ തവണ വ്യവസ്ഥയിൽ മഞ്ചേരിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പതിറ്റാണ്ടിന്റെ വിശ്വസ്തതയുമായി ട്രീ ജി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് മഞ്ചേരി. മലപ്പുറം ജില്ലയിൽ ഇന്ന് 242 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 226 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. ഇതിൽ 6 ആരോഗ്യ പ്രവർത്തകരുൾപ്പെടെ 11 പേർക്ക് ഉറവിടമറിയാതെയും 215 പേർക്ക് നേരത്തെ രോഗബാധ സ്ഥിരീകരിച്ചവരുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയുമാണ് രോഗം ബാധിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 4 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരും ശേഷിക്കുന്ന 12 പേർ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയവരുമാണ്. ജില്ലയിൽ 194 പേർ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ഇന്ന് രോഗമുക്തരായി വീടുകളിലേക്ക് മടങ്ങി. ഇതുവരെ 3153 പേരാണ് വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം രോഗമുക്തരായി വീടുകളിലേക്ക് മടങ്ങിയത്. 37531 പേരാണ് നിലവിൽ ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത്. 1773 പേർ വിവിധ ആശുപത്രികളിൽ നിരീക്ഷണത്തിലുണ്ട്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 411 പേരും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ 16 പേരും തിരൂർ ജില്ലാ ആശുപത്രിയിൽ 2 പേരും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ 3 പേരും കാളികാവ് പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ 98 പേരും ചുങ്കത്ര പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ 142 പേരും മഞ്ചേരി മുട്ടിപ്പാലം പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ 71 പേരും പെരിന്തൽമണ്ണ MES പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ 127 പേരും കിഴാറ്റൂർ പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ 35 പേരും കോട്ടക്കൽ അരി വൈദ്യശാലയിലെ പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ 24 പേരും കരിപ്പൂർ ഹജ് ഹൗസിൽ 232 പേരും കാലിക്കറ്റ് സർവകലാശാലയിലെ പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ 612 പേരുമാണ് കഴിയുന്നത്. 34548 പേർ വീടുകളിലും 1210 പേർ കോവിഡ് കെയർ സെന്ററുകളിലുമായി പ്രത്യേക നിരീക്ഷണത്തിലുണ്ട്. ജില്ലയിൽ നിന്ന് ഇതുവരെ RT-PCR ആന്റിജൻ വിഭാഗങ്ങളിൽ ഉൾപ്പെടെ 86283 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഇതിൽ 83678 പേരുടെ ഫലം ലഭ്യമായതിൽ 75503 പേർക്ക് വൈറസ് ബാധയില്ലെന്ന് സ്ഥിരീകരിച്ചു. 2488 പേരുടെ പരിശോധനാ ഫലങ്ങളാണ് ഇനി ലഭിക്കാനുള്ളത്. ഇഞ്ചക്ഷനോ തുന്നലോ വിശ്രമമോ ആവശ്യമില്ലാത്ത നൂതന തിമിര ശസ്ത്രക്രിയ, കാറ്ററാക്ട്, റെറ്റിന ഗ്ലോക്കോമ തുടങ്ങി സമ്പൂർണ്ണ നേത്ര ചികിത്സ ന്യൂ വിഷൻ ഐ ഹോസ്പിറ്റൽ, കൊരമ്പിയിൽ ഹോസ്പിറ്റലിന് സമീപം മഞ്ചേരി. കേരളത്തിലെ സെൽഫ് ഫിനാൻസ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മുഴുവൻ കോഴ്സുകൾക്കും നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷന്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഏക കോളേജാണ്. 2001 കോതമംഗലം രൂപതയുടെ കീഴിൽ ആരംഭിച്ച വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്.